ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തെറ്റോറെറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്തായിരിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളോടെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനവിടെ രണ്ട് പൈല് വെച്ചിട്ടുണ്ട്, ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് റെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്യുക, കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്ന പൈൽ എന്ന് വെച്ചാൽ ആ പൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കാം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നതും കൂടി നമുക്ക് ഇന്നത്തെ ആ ഒരു റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൈൽ, അതായത് ബ്ലൂ കളർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ അവരുടെ പേഴ്സൺ, ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കോൺടാക്റ്റ് ഉണ്ടായിരിക്കാം, എന്നാലും ആ പേഴ്സൺ നിങ്ങളോട് പറയാതെ പറയാൻ ആഗ്രഹിക്കുന്ന ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഹാൻഡ് റിട്ടേൺ മെസ്സേജസ് നോക്കാം. ദ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ ഫൂൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒത്തിരി നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണറാണ്. ഇപ്പോൾ സിംഗിൾസിനാണെങ്കിലും അവരുടെ പാർട്ട്ണർ അങ്ങനെയായിരിക്കും. ഒത്തിരി എന്താണ് നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ അയാൾ ഒത്തിരി ഇമാജിനേഷൻ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അയാൾ ഒത്തിരി ഡ്രീം കാണാറുണ്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കല്യാണം കഴിക്കുന്നതും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നതും. അങ്ങനത്തെ ആ ഒരു നല്ലൊരു മൊമെൻറ്റിന് ഈ വ്യക്തി ഒത്തിരി ഡ്രീം കാണുന്നുണ്ട്. പക്ഷേ ഡ്രീമൊക്കെ കാണുന്നുണ്ട്, നിങ്ങളോട് ഫ്രണ്ടിലോട്ട് എന്താണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എന്തൂസിയാസം ഉള്ള വ്യക്തിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഇമ്മച്വർ ആയിട്ടുള്ള വ്യക്തിയാണ്, എടുത്ത ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് കിട്ടാനുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്താണ് അവരുടെ സോൾമേറ്റിനെ കിട്ടും. അതുപോലെ എന്താണ് അത് ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി ആഗ്രഹിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലോട്ട് കടന്നു വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ മിഡിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അതായത് നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ സർട്ടൺ പ്രോബ്ലംസ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മെയിൻലി ഈ വ്യക്തിയുടെ ഇമ്മച്യൂരിറ്റിയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഈ കാര്യങ്ങളിൽ വേഗം ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോവുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വ്യക്തി ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ. എന്നാലും ആ വ്യക്തി ഒരു കൈൻഡ് ഓഫ് ഒപ്റ്റിമിസ്റ്റ് ആണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു എല്ലാ ഡ്രീമും ഈ പാർട്ട്ണർ ചൈൽഡിഷ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുറേ ഡ്രീംസ് ഉണ്ട് ആ വ്യക്തിക്ക്. ആ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണമെന്ന് ആ വ്യക്തിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പാർട്ട്ണറാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏജ് കുറവായിട്ടുള്ള പാർട്ട്ണറായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മെച്യൂരിറ്റി കുറഞ്ഞ പാർട്ട്ണറായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അല്ലെങ്കിൽ സിംഗിൾസ് ആണെങ്കിൽ അങ്ങനത്തെ പാർട്ട്ണറിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അത് കുറച്ച് ജോയ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കമ്പനി അടിക്കുന്ന നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണറിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പൈൽ സെലക്ട് ചെയ്ത് മാറിപ്പോയതായിരിക്കാം. എന്നാൽ നിങ്ങൾ സെക്കൻഡ് പൈൽ കണ്ടുനോക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പെട്ടെന്ന് ടവർ മൊമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും, എന്നിട്ട് വേഗം ഫ്ലോപ്പ് ആകും, പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമോ എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നും. പിന്നെയും ഇത് ഓക്കെ ആവും, പിന്നെയും ഫ്ലോപ്പ് ആവും, പിന്നെയും ഓക്കെ ആവും. അതായത് ആ ഒരു പാർട്ട്ണറിൻ്റെ സം കൈൻഡ് ഓഫ് മെച്യൂരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മെച്യൂരിറ്റി ഇല്ലായ്മയൊക്കെ ഈ ഒരു എന്താണ് ഒരു റിലേഷനെ
ഭാഷയെ ബാധിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ പുറമേ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളൊരു പെർഫെക്റ്റ് കപ്പിൾസ് ആണ്, നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് കപ്പിൾസ് ആയിട്ടാണ് തോന്നുന്നത്, അതുപോലെ ഭയങ്കര സന്തോഷമാണെന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ. അതായത് ഐഡിയൽ കപ്പിൾസ് ആണ് എന്ന് തോന്നുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ്. അതായത് ഇപ്പൊ പറയില്ലേ, ചിലവർക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പം എല്ലാവരും പറയുന്നുണ്ടാവുമല്ലോ ചേട്ടനെ അനിയത്തിയും പോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് അപ്പിയറൻസ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏകദേശം ഒരു ഈക്വലിസം ഉണ്ടായിരിക്കും. കാണുമ്പോൾ നിങ്ങൾ ഒരേപോലെയാണ് അല്ലെങ്കിൽ ഒരേ വീട്ടിലെ ആൾക്കാരാണ് എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് കപ്പിൾസ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സെലിബ്രേഷൻ പോലെയാണ്. നിങ്ങളിപ്പോൾ ചെറുതായിട്ട് കുറച്ച് സമയം ഒന്ന് മീറ്റ് ചെയ്താലും മതി, നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസ്റ്റൻറ്റ് പാർട്ട്ണറാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കൊരു ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം വളരെ കൂടുതലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഇമ്മച്വർ ആണ്, ഡെസിഷൻ എടുക്കുന്നതിന് ഭയങ്കര വേഗത്തിൽ ഡെസിഷൻ എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണർ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആ ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത്. എന്നാലും ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളാണ്, നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾ ഉള്ള നിങ്ങളുടെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആ ഒരു ഭാവിയിലെ നിമിഷങ്ങളെക്കുറിച്ച് അവർ ഒത്തിരി ആലോചിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, രണ്ട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വേണമെന്നുള്ള വ്യക്തിയായിരിക്കാം. പിന്നെ ഒട്ടുമിക്ക പറയാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു സെഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പൈലില് അതായത് ബ്ലൂ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ, നമ്മളോട് പറയാതെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെ നിങ്ങളോട് ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആകുന്നില്ലാത്ത റിലേഷൻ ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് സംസാരിക്കാത്ത വ്യക്തി ആയിരിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇമ്മച്വർ ആണ്, പക്ഷേ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, യു ആർ ടു ഹോട്ട് ടു ഹാൻഡിൽ, ഇത് നമുക്ക് ഇതിന് മുന്നത്തെ ഒരു റീഡിങ്ങിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് ഫിസിക്കൽ പരമായിട്ടും അവർ നിങ്ങളോട് ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഐ ഫീൽ സോ അറ്റ് ഈസ് ഇൻ യുവർ ആംസ്, അതായത് നിങ്ങളുടെ ആ ഒരു കൈകൾക്കുള്ളിൽ നിൽക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കൈക്കുള്ളിൽ കിടക്കാൻ അവർക്ക് ഇഷ്ടമാണ് എന്ന ആ ഒരു രീതി, ഇറ്റ് കൈൻഡ് ഓഫ് എനിക്ക് തോന്നുന്നു ഫിസിക്കലി അട്രാക്ഷൻ കൂടുതലാണ് നിങ്ങളുടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. യു എക്സൈറ്റ് മീ, ഡിലൈറ്റ് മീ, ഇഗ്നൈറ്റ് മീ. ഓക്കെ, അപ്പം നിങ്ങൾ ആണ് അവരുടെ എല്ലാം എല്ലാ രീതിയിലും അവരെ എന്താണ് അപ്വേർഡ് ആക്കുന്നത് നിങ്ങളാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഇൻറ്റിമസി ഉള്ള റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു. നോ കോൺടാക്റ്റ് ആണെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും, തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളോട് മെൻ്റലി മാത്രമല്ല, ഐ തിങ്ക് ഫിസിക്കലിയും നിങ്ങളോട് ഒത്തിരി അട്രാക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നോ കോൺടാക്റ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഒരു പരിധിവരെ ആ വ്യക്തി തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഐ ക്യാൻ ആസ്ക് യു എ ഡം ക്വസ്റ്റ്യൻ വിതൗട്ട് ഫീലിംഗ് ഡം, അത് ഇതിനു മുമ്പ് നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് എന്ത് പൊട്ടത്തരം വേണമെങ്കിലും ആ വ്യക്തിക്ക് കാണിക്കാം, ആ വ്യക്തി ഫ്രീ ടു സേ ആണ്, എന്ത് കാര്യങ്ങളും ആ വ്യക്തിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സേഫ് സോൺ ആണ് നിങ്ങളെന്നാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതുപോലെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഫിസിക്കലി നിങ്ങളോട് അട്രാക്റ്റഡ് ആണ് എന്ത് തന്നെയാണെങ്കിലും, അപ്പോൾ അത് ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് കൈൻഡ് ഓഫ് ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് എന്നാണ് മനസ്സിലാവുന്നത്. യുവർ ലവ് ഗീവ്സ് മീ ദ ഫീലിംഗ് ദാറ്റ് ദ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താണ് ലവ്
നിങ്ങ അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു ലവ്, അതിൻ്റെ ആ ഒരു ഫീലിംഗിൽ അവർക്ക് എപ്പോഴും തോന്നുമെന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും മുന്നോട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി എന്താണ് നല്ല കാര്യങ്ങൾ കിട്ടാനുണ്ട്, സ്റ്റിൽ എനിക്കിത് കിട്ടാനുണ്ട്, എൻ്റെ മുന്നിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് എന്നാണ്. അതായത് നിങ്ങളെന്ന് പറയുന്നത്, നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഒത്തിരി പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് പിണക്കമാണ്, നിങ്ങളോട് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഇമ്മച്യൂരിറ്റി ആണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളോട് മെൻ്റലിയും ഈ വ്യക്തി ഇപ്പോൾ എന്താണ് ഒത്തിരി ക്ലോസ് ആണ് എന്നിവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ഫ്യൂച്ചറിൽ ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുമായിട്ട് ഒരു നല്ല ഫാമിലി വേണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതായത് ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ യു അറ്റ്ലീസ്റ്റ് പ്രിറ്റൻഡ് യു ആർ ഗോയിങ് ടു ഡു വാട്ട് ഐ സജസ്റ്റ്. അതായത് നിങ്ങൾ മിക്ക കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആ വ്യക്തി സജസ്റ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അതായത് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് ഏകദേശം അറിയാം, അല്ലെങ്കിൽ ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും ഒട്ടുമിക്ക കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്നത്. ആ വ്യക്തി പക്ഷെ നിങ്ങളോട് തുറന്നു പറയുന്നില്ല, ആ വ്യക്തിക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് ആണെങ്കിൽ ഈ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഈ വ്യക്തി നിങ്ങളോട് ഒത്തിരി അട്രാക്റ്റഡ് ആണ്, എല്ലാ വിധേനയും ഈ വ്യക്തി നിങ്ങളോട് അട്രാക്റ്റഡ് ആണെന്നാണ് ഇവിടെ കാണിക്കാൻ സോറി ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിംഗ്സ്. അപ്പോൾ ഈ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി നിങ്ങളുമായി അട്രാക്റ്റഡ് ആണ്, പക്ഷേ ചിലവരോട് തുറന്നു പറയുന്നുണ്ടാവും, ചിലവരോട് ഈ വ്യക്തി തുറന്നു പറയുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലിംഗ്സ് ആണ്. ഇനി നമുക്ക് ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ഓപ്പണായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം എന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. യു ആർ മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വിഷ്. ഓക്കെ, നല്ല കാര്യം. ഞാൻ പറഞ്ഞു ഇത് ഒത്തിരി എന്താണ് ഇൻറ്റിമസി ഉള്ള കണക്ഷൻ ആണെന്ന്. അപ്പോൾ എന്താണ് ഒത്തിരി നല്ല ഒരു കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക്. പിന്നെ വൈ കാൺട് യു കൺഫേസ് യുവർ ലവ്. അതായത് നിങ്ങൾ എന്താണ് ലവ് അങ്ങോട്ട് അവരോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യാത്തത്, എന്നോട് പറയാത്തത് എന്ന് അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആ ജാടയൊക്കെ ഇട്ടാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങൾ വന്ന് പറയാൻ കാത്തിരിക്കുന്നതാവും. ഇല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവൾ എന്തായിരിക്കും എന്നെ വിളിക്കാത്തത്, ഇല്ലെങ്കിൽ അവൻ എന്തായിരിക്കും എന്നെ വിളിക്കാത്തത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ആളാണ്. എന്താണ് എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് അവരുടെ അടുത്ത് പോയി കൺഫസ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ റീകൺസിലേഷൻ നടക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റോങ് ആൻഡ് റൈറ്റ്. എനിക്ക് തോന്നുന്നു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിട്ടുള്ളവരാണെങ്കിൽ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്ത സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ അവർ ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ അടുത്ത് വരാത്തത്, അല്ലെങ്കിൽ ഇനി വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന കൈൻഡ് ഓഫ് പേടി ഇവർക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ നമ്മൾ അവരുടെ മനസ്സിലെ ഫീലിങ്സ് നോക്കിയല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് റോങ് ആയിട്ട് എടുക്കുമോ റൈറ്റ് ആയിട്ട് എടുക്കുമോ എന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കും അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാത്തത്. ഓക്കെ, ഇനി യു ആർ മൈ സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണ്. അത് ഒരു നല്ലൊരു ഫാമിലി ഉണ്ട്, നിങ്ങളെ ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട് ആ വ്യക്തി കാണുന്നുണ്ട്. അപ്പൊ ഒഫ്കോഴ്സ് നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണ് എന്നത് സത്യമായ കാര്യമാണ്. ഇനി നമുക്ക് ഒരു കാർഡും കൂടി എടുത്തിട്ട് നമ്മുടെ സെഷൻ അവസാനിക്കും. This love is too strong and I surrender. Okay, അപ്പോൾ നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഒത്തിരി ആ വ്യക്തിയെ എന്താണ് കവറപ്പ് ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലവ് ആണെന്ന് ആ വ്യക്തിക്ക് അറിയാം. അതുപോലെ സ്ട്രോങ് ആണെന്നും ആ വ്യക്തിക്ക് അറിയാം. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ആ വ്യക്തി നിങ്ങളെ നിരന്തരം മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് ഫിസിക്കലി അട്രാക്ഷൻ ഈ വ്യക്തിക്ക് കൂടുതലാണ്. നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് രീതിയിൽ അത് എടുക്കും എന്നറിയാത്തത് കൊണ്ട് ഈ വ്യക്തി അതിനെക്കുറിച്ച് ഫോർവേഡ് കമ്മ്യൂണിക്കേഷൻ നടത്താത്തതാണ്. അതുപോലെ ഒരു നല്ലൊരു പോസിറ്റീവ് റീഡിംഗ് ആയിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്ന്. തിരിച്ചു വരാൻ ചാൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങളും റീഡിംഗ് കണ്ടതാണ്. അതുപോലെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ ഒഫ്കോഴ്സ് അവരെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ
ഫിസിക്കലിയും നിങ്ങളോട് ഒത്തിരി അട്രാക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കലി നിങ്ങളോട് അട്രാക്റ്റഡ് ആണ്, മിസ്സും ചെയ്യുന്നുണ്ട്, തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഈ ഒരു എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ അറ്റ് പ്രസന്റ് ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കാണുന്നില്ല. ഈ വ്യക്തിയുടെ സാഹചര്യം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇമ്മച്യൂരിറ്റി ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യമായിരിക്കാം, ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമ്മച്യൂരിറ്റി ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാൻ ഈ ഇമ്മച്യൂരിറ്റി ഒക്കെ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നിവിടെ പറയാൻ എനിക്ക് സാധിക്കുന്നതിൻ്റെ റീസൺ നിങ്ങൾ തന്നെ കണ്ടു. അവരെന്ന് പറഞ്ഞത് നിങ്ങളോട് ഫിസിക്കലിയും ഇമോഷണലിയും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എന്നാണ്. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ കീപ് ഗോയിങ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പോൾ പൈൽ നമ്പർ 2, അതായത് നമ്മുടെ റെഡ് കളർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, അവരെന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവർ എന്തെങ്കിലും രഹസ്യമായിട്ട് അവരുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ, നിങ്ങളോട് പറയാതെ എന്തെങ്കിലും കൈൻഡ് ഓഫ് അട്രാക്ഷൻ അവർക്കുണ്ടോ ഇല്ലയോ, അവരെന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പൈൽ 2, അതായത് റെഡ് കളർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാരിയറ്റ് ആണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ മേ ബി നിങ്ങളുടെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നാണ് ഇവിടെ ആദ്യം തന്നെ മനസ്സിലാകാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ നിങ്ങൾ അല്ലെങ്കിൽ ഓഫൻ നിങ്ങൾ മീറ്റ് ചെയ്യാത്ത കപ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് എന്താ കാണാൻ സാഹചര്യം ഉണ്ടായിട്ടും കാണാൻ പറ്റാത്ത ഒരു രീതി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളെ ഒത്തിരി ജഡ്ജ്മെന്റലാണ്, അതായത് നിങ്ങൾ എന്താണ് നല്ലത് ചെയ്താൽ നിങ്ങളെ ചിലപ്പോൾ ഈ പാർട്ട്ണർ അപ്രീഷിയേറ്റീവ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ പാർട്ട്ണർ നിങ്ങളെ ഭയങ്കരമായിട്ട് പണിഷ്ഡും ചെയ്യും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണറാണ്, അതായത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു പാർട്ട്ണർ ആണെങ്കിൽ ഒരു മദർ എനർജി അല്ലെങ്കിൽ ഒരു ഫാദർ എനർജി ആണ് നിങ്ങളുടെ ഈ ഒരു കപ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ അതിനകത്ത് കാണുന്നത്. അതായത് ഏതോ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്താണ് കീപ്പ് ചെയ്യുകയാണ്, അതായത് സ്വന്തം കുഞ്ഞിനെ പോലെ കെയർ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റും കിട്ടും, നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായി പോകാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കുകൾ കാരണമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നോ കോൺടാക്റ്റിൽ പോകാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ലോങ് ഡിസ്റ്റൻസും നിങ്ങളുടെ ഇടയിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ചെറിയ രീതിയിൽ എന്താണ് ഡിസ്റ്റൻ്റ് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള വ്യക്തിയാണ്, അപ്പൊ നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ മെച്ചുവർ ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് പൈലും വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ പാർട്ട്ണർ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം അവരുടെ മനസ്സിൽ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, തിരിച്ച് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയാൽ കൂടുതൽ അവർക്ക് വിഷമമാണുള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ, ആ ഒരു കപ്പിളിസം എന്താണ് നിങ്ങളുടെ ഇടയിലുള്ളതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ലവ് ഉണ്ട്, അട്രാക്ഷനും ഉണ്ട്. നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ദൂരെ ദൂരെ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പം ആലോചിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ദൂരെ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെ കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഒരു നർച്ചറിങ് ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ നല്ല കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അത്രയ്ക്കും ഈ വ്യക്തി നിങ്ങളോട് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ
കൂടുതലായിട്ട് ചെയ്താൽ പണിഷ്മെൻ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള എനർജിയുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങളോട് ഒത്തിരി താല്പര്യമുണ്ട്, നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയാണ്, ഫ്യൂച്ചർ നിങ്ങളോടൊത്ത് കാണുന്നുണ്ട്, അതുപോലെ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിയായിരുന്നു. സർട്ടൻ നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണം എന്താണ്, നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്ത് പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് തന്നെയാണ് അറിയാവുന്നത്. പക്ഷെ എന്തോ കൈൻഡ് ഓഫ് പ്രശ്നം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ്, അതായത് കുറച്ച് നിമിഷം വരെ, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആകുന്നത് വരെ അവർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർ ആയിരുന്നു, നർച്ചറിങ് ആയിട്ടുള്ള പാർട്ട്ണർ ആയിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ ആ ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു എന്തോ നിങ്ങളുടെ ഭാഗത്തു നിന്നോ അവരുടെ ഭാഗത്തു നിന്നോ എന്തോ ഒരു തെറ്റ് പെട്ടെന്ന് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു സങ്കടമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതിൽ അത് കാരണം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്, രാത്രി നിങ്ങൾ കരയാറുണ്ട്, അല്ലെങ്കിൽ രാത്രിയാണ് നിങ്ങൾ ഒത്തിരി അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കോ ഒരാൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്, നിങ്ങൾ കഠിനമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ദ സ്റ്റാർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഈ ഒരു നോ കോൺടാക്റ്റിലുള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമോ വരില്ലേ എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മേ ബി ആണ്. അതായത് യെസ് എന്നും അല്ല നോ എന്നും അല്ല, വരാം വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളോട് പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് മെച്വർ ആണ്, അതുപോലെ നിങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അധികം കോൺടാക്ട് ചെയ്യാത്ത വ്യക്തി, അല്ലെങ്കിൽ അധികം നിങ്ങളോട് ഓപ്പണായി സംസാരിക്കാത്ത വ്യക്തിയാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഇസ് എ മൊമെന്റ് ഐ ട്രഷർ. അതായത് ഈ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രഷർ ആണ് എന്നാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ വ്യക്തി പുറത്ത് കാണിക്കുന്നില്ല, സം കൈൻഡ് ഓഫ് ഈഗോ ഉള്ള വ്യക്തിയാണ്. നിങ്ങളുടെ പോസിറ്റീവ് വശങ്ങളൊന്നും ഈ വ്യക്തി പുറത്ത് പറയാറില്ല, എല്ലാം മനസ്സിലൊളിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണ്. ഓക്കെ, ഐ ഫീൽ സോ അറ്റ് ഈസ് ഇൻ യുവർ ആംസ്. ഇത് ഫസ്റ്റ് പൈലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പൈലും നിങ്ങളുടെ എനർജി ചിലപ്പോൾ കോറിലേറ്റഡ് ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൈകൾക്കുള്ളിൽ ഈ വ്യക്തി പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ആ വ്യക്തിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളൊരു സപ്പോർട്ടായിരുന്നായിരിക്കാം, അത് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നാണ്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ പുറത്ത് പറയുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐ ക്യാൻ ബി മൈസെൽഫ് വെൻ ഐ എം വിത്ത് യു. അതായത് ഈ വ്യക്തിക്ക് ആ വ്യക്തി ആരാണോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത്, അതായത് ഒരു മറയുമിടാതെ ഈ വ്യക്തിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അടുത്ത്. അതായത് ഈ വ്യക്തിയുടെ അറ്റ്മോസ്റ്റ് ഇന്നസെന്റ് ഭാവവും നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റും എന്ന ഉറപ്പ് ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ഒത്തിരി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി വിശ്വസിച്ചിരുന്നു. ഇതിന് മുമ്പത്തെ ഈ ഒരു സിറ്റുവേഷന് മുമ്പ് വരെ ഈ വ്യക്തി നിങ്ങളെ ഒത്തിരി വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി, ഇപ്പോൾ നിങ്ങൾ ആരോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തിരിച്ചു വരാനുള്ളത് മേ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, അതുപോലെ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് വരുമെന്ന്. കാരണം ഈ വ്യക്തി ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു മെച്ചുവർ ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എൻ്റെ സമയമായിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ, സിംഗിൾസിന് വേണ്ടി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്, സിംഗിൾസിന് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്കം അതാണ്. ഓക്കെ, വെൻ യു ഹോൾഡ് മീ ടൈറ്റ് എവറിത്തിങ് ബിക്കം ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്ന ഇതാണ്, നിങ്ങളൊരു വൻ സപ്പോർട്ടാണ് ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ സപ്പോർട്ട് ആയിരുന്നു ഈ വ്യക്തിക്ക്. അപ്പോൾ പെട്ടെന്നുള്ള സപ്പോർട്ട് നശിച്ചപ്പോൾ ഈ വ്യക്തി എന്താണ് കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ട് അല്ലെങ്കിൽ മെൻ്റലി കുറച്ച് സ്ട്രെസ് ഇപ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വാല്യുബിൾ ആയിരുന്നു, നിങ്ങൾക്ക് വിലയുണ്ട് എന്ന് ഈ വ്യക്തിക്ക് ഒത്തിരി അറിയാമെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. യു ആർ മൈ തീം ഫോർ എ ഡ്രീം. അതായത് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അപ്പോൾ ഡ്രീം ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആ വ്യക്തിയുടെ ഓരോ ഡ്രീമിൻ്റെ തീം എന്ന് പറയുന്നതും നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിസ് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തി നിങ്ങളെ ഒരു പരിധി വരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒത്തിരി അങ്ങോട്ട് മിസ് ചെയ്യുന്നില്ല.
ഈ വ്യക്തിയുടെ ഡ്രീം, ഈ വ്യക്തി ഡ്രീം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തീം നിങ്ങളായിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. യു ഫിൽ അപ്പ് മൈ സെൻസ് ലൈക്ക് ദ മൗണ്ടൻസ് ഇൻ സ്പ്രിംഗ് ടൈം. അതായത് ഭയങ്കര ഈസാണ്, അതായത് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഈ വ്യക്തി വളരെ കംഫർട്ടബിൾ ആണ്. ഈ വ്യക്തിയുടെ സെൻസസ് ഒക്കെ, അതായത് ഇപ്പോൾ നമുക്ക് കണ്ണിന് നല്ല രീതിയിൽ കുളിർമ തരുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കാതിന് നല്ലൊരു മ്യൂസിക് പോലെയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മൂക്കിൽ നല്ലൊരു മണം പോലെയാണ്, നമ്മുടെ സെൻസസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലെ, അതായത് ഏതൊരു രീതിയിൽ എടുത്താലും നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നർച്ചറിങ് ആണ്, അതുപോലെ സന്തോഷകരമാണ് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലായ്ക ഇല്ല, പക്ഷെ ഈ വ്യക്തി മെച്ചവരാണ്. അതുപോലെ ഈ വ്യക്തിക്ക് എന്തോ കാര്യത്തിൽ ഹേർട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വ്യക്തി വരുന്നത് മേ ബി ആണ്. അതുപോലെ സിംഗിൾസ് ആണെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ വേറെന്തെങ്കിലും സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് മെന്റലിയും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത്, ഇമോഷണലിയും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹീസ് നോട്ട് ഓപ്പണിങ് അപ്പ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഹാൻഡ് റിട്ടൺ കാർഡ്സ് നോക്കാം. ഓക്കെ, നിങ്ങളെ ഐ മിസ് യു. എന്തായാലും അപ്പൊ നിങ്ങളെ ചെറിയ തോതിലെങ്കിലും ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളോടത് കാണിക്കുന്നില്ല. ഓക്കെ, ഐ ക്രൈ ഫോർ യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി എന്താണ് കരയുന്നുണ്ട്, ആ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ക്രൈ ഫോർ യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് വിഷമമുണ്ട്. നിങ്ങളാണോ ആ വ്യക്തി ഹേർട്ട് ചെയ്തതെന്ന് അറിയില്ല. ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി സോറി പറയാൻ ശ്രമിക്കേണ്ടതാണ്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മേ ബി ഒരു യെസ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ. ഓക്കെ, ഐ ആം മാനിഫെസ്റ്റിംഗ് യു. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ദ സ്റ്റാർ കാർഡാണ്. ഞാൻ പറഞ്ഞു ആരെയോ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പറന്നൊക്കെ വീഴുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് കാർഡും എടുത്ത് നോക്കാം. ഐ വോണ്ട് ടു മേക്ക് തിങ്സ് ഹാപ്പൻ. അപ്പോൾ കാര്യങ്ങൾ ഫ്രണ്ടിലോട്ട് മൂവ് ആകണമെന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ഹേ ലവ്, ഐ എം സ്റ്റക്ക് ആൻഡ് ഹെൽപ്ലെസ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അതെ, ഈ വ്യക്തിക്ക് എന്താണ് സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് ഈ വ്യക്തിക്ക് അറിയത്തില്ല. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ചുറ്റുമുള്ള, എനിക്ക് തോന്നുന്നു, കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒത്തിരി ഈ വ്യക്തിയുടെ ആ ഒരു ലൈഫിൽ കാണുമായിരിക്കാം. അപ്പോൾ ഒരാളിങ്ങനെ പറയുന്നു, ഒരാളിങ്ങനെ പറയുന്നു, മനസ്സിങ്ങനെ പറയുന്നു, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഹെൽപ്ലെസ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ആ ഒരു എന്താണ് ലൈഫിൻ്റെ ഇടയ്ക്ക് വന്നുപോയി. അതുകൊണ്ട് നിങ്ങളിൽ ആരോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ഹെൽപ്ലെസ് ആണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ രീതിയൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ ഫീലിംഗ്സ് എന്താണ് എന്നാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു മേ ബി ആണ്. ആ മേ ബീനെ എസ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ബിക്കോസ് അവർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉത്തരം നോ ഒരിക്കലുമല്ല, പക്ഷെ മേ ബി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.